ബസ്സിൽ യുവതിയെ കടന്നു പിടിച്ച് കോമഡി താരം ബിനു ബി കമാൽ അഴിക്കുള്ളിൽ. ഇതെന്തോന്നറിയ, ഇപ്പൊ ഡെയിലി ബേസിസിൽ ഇത് തന്നെയാണ് പരിപാടി. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും ബസ്സിൽ കയറണ്ട, ട്രെയിനിൽ കയറണ്ട, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയേക്കാണ്. തോണ്ടല്ലേ പിടിക്കൽ, ഇവനൊക്കെ വേറെ ഒരു പണിയില്ല. ഇവനൊക്കെ എന്തിന്റെ കട, ഇവനെ മനസ്സിലായ ആളെ മനസ്സിലായോ? ഈ പേര് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും ആ ഫോട്ടോ കണ്ടപ്പോ മനസ്സിലായല്ലോ, കോമഡി താരം. അവന്റെ കോമഡിയും കൊണ്ട് ബസ്സിൽ കയറിയിരിക്കുന്നു. എന്നാലും പുള്ളി അകത്തായിട്ടുണ്ട്, ആ പെൺകുട്ടി കറക്റ്റ് സമയത്ത് പ്രതികരിച്ചത് കൊണ്ട്, കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. അല്ലാണ്ട് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മോശമാകും, മറ്റുള്ളവർ എങ്ങനെ എന്നെ എങ്ങനെ എന്നെ എങ്ങനെ കാണും എന്നുള്ള ആ ഇതിലൊക്കെ നിൽക്കാണ്ട് അപ്പം തന്നെ പ്രതികരിക്കുക, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക, വളരെ നല്ലൊരു കാര്യം. എന്തായാലും ഈ വാർത്ത കാണാത്തവർക്കായിട്ട് വാർത്ത എന്നൊക്കെ കൂടിയാണ് KSRTC ബസ്സിൽ വെച്ച് ഇങ്ങനൊരു സംഭവം അരങ്ങേറിയത്. അതായത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് പോവുകയായിരുന്നു, നിലമേൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ബസ്സിലായിരുന്നു വട്ടപ്പാറ എത്തിയപ്പോൾ ഈ പ്രതി ഇത്തരത്തിൽ കൊല്ലം സ്വദേശിനിയായ 21-കാരിയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി ഇരുന്ന സീറ്റിൽ ഇയാൾ പ്രതി വന്നിരുന്നു കൊണ്ട് ഈ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ പലതവണ തടുത്തിട്ടും ഇയാൾ ശരീരത്തിൽ തൊടുന്നത് ആവർത്തിച്ചു. അപ്പോഴാണ് യുവതി ഇതൊരു പ്രശ്നമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതി ബസ്സിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിലും ഇയാൾ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം യുവതി പോലീസിൽ പരാതി നൽകി. അങ്ങനെയാണ് പ്രതിയെ, അതായത് പ്രതിയായിട്ടുള്ള ടെലിവിഷൻ താരം ബിനു ബി കമലിനെ പോലീസ് പിടികൂടുന്നത്. ഇയാളെ സ്റ്റേഷനിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്കും കൊണ്ടുപോകും. ഈ ടെലിവിഷൻ ഷോകളിലും അതുപോലെ തന്നെ മിമിക്രി വേദികളിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള താരമാണ് ബിനു ബി കമൽ എന്ന് പറയുന്നത്. ഈ പ്രതി തന്നെയാണ് തന്നെ തന്റെ ശരീരത്തെ സ്പർശിച്ചതെന്നും തന്നെ തനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഉള്ള രീതിയിൽ ഈ ആ പരാതിക്കാരെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ബിനു ബി കമലിന് പകരം പ്രതി, അതായത് അജ്ഞാതനായ ഒരു വ്യക്തി എന്ന നിലയ്ക്കായിരുന്നു FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ഇത് ബിനു ബി കമൽ തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. അതിനുശേഷം അജ്ഞാതൻ എന്ന വ്യക്തി, അതായത് അവനെ കണ്ടെത്താൻ വേറൊരു വഴിയില്ല. നമ്മള് ഇപ്പൊ ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിലൊക്കെ, സ്വിഫ്റ്റ് ബസ്സിലൊക്കെ, KSRTC സ്വിഫ്റ്റ് ബസ്സിലൊക്കെ ഒന്നോ രണ്ടോ ക്യാമറ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കുറച്ച് പഴയതായിട്ടുള്ള ബസ്സിലൊന്നും ക്യാമറ ഇല്ല. അപ്പൊ അത് ആരാണ് ചെയ്തത്, എന്താ, ആര് കയറുന്നു, ആരിറങ്ങുന്നു എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അജ്ഞാതൻ എന്നാണ് വന്നത്. പിന്നെ കുട്ടി സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വേട്ടാവളിയിലാണെന്ന് മനസ്സിലായത്. അപ്പം എന്തായാലും ഇപ്പൊ ഈ സ്ത്രീകൾക്ക് അങ്ങോട്ടും തിരിയാൻ മേല, ഇങ്ങോട്ടും തിരിയാൻ മേല, ബസ്സിലും കയറാൻ മേല, ട്രെയിനിലും കയറാൻ മേലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇവനൊക്കെ എന്താ ഒരു പേടിയില്ലെന്ന് തോന്നുന്നു. ഇവൻ കോമഡി താരമായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങോട്ട് സഹിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങോട്ട് സഹിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടാണോ ഇവനിങ്ങനെ ചെയ്ത്. ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ശിക്ഷണ നടപടികൾ പോരാ, ഒരു മാതൃകാപരമായിട്ടില്ല. ഇനിയിപ്പം ഇതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കും. കുറച്ച് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സംഘടനകൾ ഇറങ്ങും. ഇനി ഇവൻ അത് ചെയ്തിട്ട് ആ കുട്ടി അറിയിച്ചപ്പോൾ ഇറങ്ങി ഓടിയെന്നാ പറഞ്ഞത്. ഇറങ്ങി ഓട്ടം നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണല്ലോ. അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാനും പൂച്ചണ്ടും മാലയൊക്കെ നൽകി സ്വീകരിച്ച് ജയിലിൽ നിന്ന് ഇറക്കാനും കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഏറ്റവും എന്താ അപ്പോഴുള്ള ആ ഒരു എന്താ പറയാ മെന്റലി ഉള്ള ഒരു പ്രശ്നം കൂടി നമ്മൾ പരിഗണിക്കണം. ഇങ്ങനെ ഒരു വൃത്തികെട്ടം വന്നിരുന്നിട്ട് അങ്ങനെ അടുത്തിരുന്ന് കാണിക്കുന്ന കുട്ടി പ്രതീക്ഷിച്ചു കാണില്ല. പക്ഷെ എന്തായാലും കറക്റ്റായിട്ട് പ്രതികരിച്ചത്, അപ്പോൾ തന്നെ അത് സ്റ്റേഷനിൽ അറിയിച്ചത്, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് വളരെ നല്ലൊരു കാര്യം. ഈ വെട്ടാവളിനെ അതിന് വെളിവിട്ടരുത്, അകത്ത് പിടിച്ചിട്ടേക്കണം. എന്തായാലും ഞങ്ങളുടെ ടാക്സി മേടിച്ച് മുടിക്കും. അപ്പൊ ഇവനും കൂടിയൊക്കെയുള്ള എന്താ പറയാ മട്ടനും ചിക്കനും മേടിക്കാനുള്ള പൈസ ടാക്സി കൂടി പിരിച്ചു അകത്ത് ഇറക്കട്ടെ ഇവനൊക്കെ. പിന്നെ ഇനി ഇവന്റെയൊക്കെ ഭാവി എന്തുവാ, കുറച്ചാൾ കഴിയുമ്പോൾ തെളിവില്ലായിരുന്നു, അത് വെറുതെ ആയിരുന്നു. പിന്നെ എൻ്റെ എന്താ പരിശോധന കണക്കാൻ പോകുന്നു എന്നാ പറയുന്നത്. ഇനി മദ്യലഹരിയിലായിരുന്നോ അതോ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നോ എന്നൊക്കെ ഇനി ഇത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ഉണ്ടാകുമായിരിക്കും.